പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇത് കൗങ്ങ് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സെഷനാണ്. സാധാരണ വയൽ പ്രദേശത്ത് കൗങ്ങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ മഞ്ഞളിപ്പ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കീട രോഗബാധകൾ കൊണ്ട് കൗങ്ങ് നന്നാവാറില്ല സാധാരണ രീതിയിൽ. ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന കാഴ്ച എങ്ങനെയാണ്? എന്നാൽ ഇവിടെ ഇത് 4 വർഷമായ കൗങ്ങ് തൈകളാണ്, എല്ലാം ഒരേ രീതിയിൽ കരുത്തോടെ വളർന്ന് നിൽക്കുന്നു. അതിന് നമ്മളുടെ ഇതും വിജയൻ സാറ് കൃഷി ചെയ്തതാണ്. അദ്ദേഹം 2016 മുതൽ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്നുള്ളത് വിജയൻ സാറ് തന്നെ നിങ്ങളോട് പറയും. സാർ, ഇത് 2016 ജൂലൈ മാസത്തിൽ പ്ലാന്റ് ചെയ്താണ് ഈ കൗങ്ങുകൾ. അതിൻ്റെ പ്രത്യേകത മറ്റ് പ്രായമേറിയ കൗങ്ങുകൾക്കും ഞാൻ 2016 മുതൽ ഹോമിയോ പ്രയോഗിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ആ വർഷം പ്ലാന്റ് ചെയ്ത ആ വർഷം നട്ടതിന് ആരംഭം മുതൽ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് മറ്റ് വലിയ കൗങ്ങുകൾക്ക് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ പുഷ്ടി ഈ കൗങ്ങിന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പല വൈറൽ രോഗങ്ങളുടെയും ലക്ഷണം ഇപ്പോൾ തന്നെ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് ചെടി വളർന്നു വരുന്നതായിട്ടാണ് മുകളിലേക്കുള്ള ഇലകളിൽ നമുക്ക് ആ വൈറൽ ഡിസീസ് കാണാം. ഇതൊരു ഘട്ടത്തിൽ വൈറൽ ഡിസീസ് ബാധിച്ചതാണ്. അത് ബാധിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഈ തോട്ടത്തിൽ മറ്റ് ഒന്നിൻ്റെയും കാര്യമായ ഇലകളിൽ അത്തരം ഡിസീസ് കാണാതിരിക്കാൻ കാരണം ഈ പ്ലാന്റുകൾക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹോമിയോ മരുന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സസ്യങ്ങൾക്കും നേരിട്ട് ബാധിച്ചാലേ അതിന് പ്രതിരോധ ശേഷി ഉണ്ടാവുമെന്നൊന്നുമില്ല. അടുത്തടുത്ത് നിൽക്കുന്ന പല ഒരേ ഇനം സസ്യങ്ങളിൽ ഒന്നിന് ചിലപ്പം രോഗലക്ഷണങ്ങൾ കണ്ടേക്കാം. ആ രോഗലക്ഷണം ഈ ചെടിക്ക് പ്രതിരോധ ശേഷി കൈവരുന്നതിന് ശത്രു ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള സാവകാശമാണ്. ആ സാവകാശം എടുത്തത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള. ഓക്കെ, അങ്ങനെയാണ് ഈ വൈറൽ ഡിസീസ് ഇത്രയും ആക്രമം വേണ്ടി വന്നു ഒരെണ്ണത്തിന് ഈ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന. ഇത് സ്റ്റാർട്ട് ചെയ്ത ഇതിനാണ്, ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് 10-12 കൗങ്ങുകളുണ്ട്, അതിൽ ഈ രോഗാണുക്കൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിനാണെന്നുള്ളതാണ് നമ്മുടെ ലക്ഷണം ഇപ്പോഴും കാണുന്നത്. അപ്പോൾ അതിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശത്രുവിനെ അകറ്റുന്നതിനുള്ള അലിലോ കെമിക്കൽസ് ഉണ്ടാക്കുകയും ആ അലിലോ കെമിക്കൽസിൽ ഉണ്ടാക്കുന്ന ശത്രുവിന് ഇഷ്ടപ്പെടാത്ത മണം പുറത്തേക്ക് വമിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇതിന് യഥാർത്ഥത്തിൽ കുമിളിനെ അല്ല യഥാർത്ഥത്തിൽ ശത്രുവായിട്ട് കണ്ടത്. ഇവിടെ ഏതോ ഒരു ജീവിയുണ്ട്, ഒരു ശലഭം, അതാണ് ഈ വൈറസ് പരത്തുന്നത് അല്ലേ. ആ വൈറസ് പരത്തുന്നത് ആ വൈറസ് പരത്തുന്ന ആ ഫ്ലൈയെ അകറ്റി വിട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അത് ഒരു സസ്യത്തിന് ഈ സ്മെല്ല് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അതേ സസ്യങ്ങൾക്കെല്ലാം കിട്ടും അപ്പോൾ പ്രചോദനം, അതിൽ നിന്ന് അവരും ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് ബാക്കിയുള്ളവയെല്ലാം രക്ഷപ്പെട്ടത്. സാർ, ഈ വലിയ അവിടെ കാണുന്ന പരിസരത്ത് കാണുന്ന വലിയ കൗങ്ങുകൾക്ക് മഞ്ഞളിപ്പ് രോഗം ഉണ്ടായിരുന്നോ? മഞ്ഞളിപ്പ് രോഗം ഉണ്ടായിരുന്നു, നല്ല തോതിൽ മഞ്ഞളിപ്പ് രോഗം ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്തത്? അതിന് 1 ഗ്രാം മരുന്ന് 1 ലിറ്റർ വെള്ളം ഒരു മരത്തിന് എന്നുള്ള തോതിൽ കലക്കിയിട്ട്. വലിയ കൗങ്ങിനാണെങ്കിലും 1 ഗ്രാം മതി, 1 ഗ്രാം 1 ഗ്രാം 1 ഗ്രാം മരുന്ന്. 100 കമുകുമാരം ഉണ്ടെങ്കിൽ 100 എണ്ണത്തിനും കൂടി 100 ഗ്രാം മരുന്ന്. 100 ഗ്രാം മരുന്ന് അതിന് എത്ര ദിവസത്തിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യണം പറയാം. അത് 3 മാസത്തിൽ ഒരിക്കലായിട്ടാണ് ഞാൻ ചെയ്തത്. ഗ്യാരണ്ടി ആയിട്ട് മഞ്ഞളിപ്പ് രോഗം മാറും? മഞ്ഞളിപ്പ് രോഗം ഞാൻ പറഞ്ഞില്ല, വലിയ കൗങ്ങുകൾക്ക് നമുക്ക് മഞ്ഞളിപ്പ് രോഗം മാറി വരാൻ സ്വല്പം സമയം എടുക്കും, പക്ഷെ മാറും, കുറച്ച് വർഷങ്ങളെടുക്കും. മാറിക്കിട്ടും. കാരണം പലരും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ വന്നു പോയതാണ്, ഇത് കേട്ടിട്ടുണ്ട്, ഇതുകൊണ്ടൊന്നും വലിയ ഗുണമില്ല. അല്ല, വൈറൽ ഡിസീസിന് ഹോമിയോ മരുന്ന് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഇത് തന്നെ തെളിവാണ് നിങ്ങൾക്ക്, നമുക്ക് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും കൗങ്ങ് കർഷകരോട്, മഞ്ഞളിപ്പ് ബാധിച്ച് ഒരു തരത്തിലും കൗങ്ങ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറയുന്നവർക്ക്, ഇതിന് പ്രതിവിധി ഇല്ല എന്ന് ചിന്തിക്കുന്നവരോട്, നിങ്ങൾ ഹോമിയോ അഗ്രോ കെയർ ഒരിക്കലെങ്കിലും പരീക്ഷിച്ച് നോക്കുക. ഇത് എവിടെ കിട്ടും, എങ്ങനെ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് താഴെയുള്ള നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഫാം അഡ്വൈസേഴ്സ് ഉണ്ട്, അവർ കൃഷിയിടത്തിൽ വന്ന് PH ടെസ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായ രീതിയിലുള്ള അഡ്വൈസ്, മാർഗനിർദ്ദേശങ്ങൾ കർഷകർക്ക് നൽകുന്നതാണ്. അതിനുള്ള ഒരു വലിയ ടീം തന്നെ നമുക്ക് ഉണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള ഏതെങ്കിലും നല്ല വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട് എങ്കിൽ
ഞങ്ങളെ വിളിക്കുക, അറിയിക്കുക. നിങ്ങളുടെ കൃഷിയിടത്തിൽ വന്ന് മറ്റുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന ഏത് വാർത്തയും കർഷകർക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഫാർമേഴ്സ് ചാനലിന് വേണ്ടി ജോജോസി കാഞ്ഞിരക്കാടൻ, വീണ്ടും വിജയൻ സാറിനൊപ്പം കണ്ണൂർ ജില്ല ഇരിട്ടി പടിയൂർ പ്രദേശത്ത് നിന്ന്. താങ്ക് യു. താങ്ക് യു.